കെജ്രിവാളിന്റെ കസ്റ്റഡി അപേക്ഷ, കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയിരിക്കുന്ന അപേക്ഷ കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. 7 ദിവസത്തേക്ക് കൂടി ഏപ്രിൽ 1 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ ശരത് കെ ശശി നൽകും. ശരത്, ഈ കസ്റ്റഡി അപേക്ഷയെ കെജ്രിവാൾ എതിർത്തിരുന്നില്ലേ? പിന്നില് ഇഡി കസ്റ്റഡി അപേക്ഷയെ അരവിന്ദ് കെജ്രിവാളോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ എതിർത്തിരുന്നില്ല. അന്വേഷണവുമായി സഹകരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് എത്ര നാൾ വേണമെങ്കിലും ഇഡി കസ്റ്റഡിയിൽ നിൽക്കാമെന്ന് കോടതിയിൽ നേരിട്ട് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയത്. പക്ഷേ അങ്ങനെ വ്യക്തമാക്കുമ്പോൾ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം അതിനർത്ഥം ഇഡി ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവച്ചു എന്നല്ല എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അരവിന്ദ് കെജ്രിവാൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 7 ദിവസത്തെ കസ്റ്റഡിയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടത്. ഏതായാലും ഏപ്രിൽ 1 വരെ 3 ദിവസം കൂടി അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ അന്വേഷണ ഏജൻസിക്ക് ചോദ്യം ചെയ്യാനുള്ള സാഹചര്യമാണ് ഒരുങ്ങിയിരിക്കുന്നത്. റോസ്വന്യൂവിലെ പ്രത്യേക കോടതി ജഡ്ജ് കാവേരി ബവേജയാണ് കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് അല്പസമയം മുൻപ് ഇറക്കിയിരിക്കുന്നത്. വിശദമായ ചോദ്യം ചെയ്യൽ ഇനിയും ഈ കേസുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ് എന്നായിരുന്നു പ്രധാനമായും കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മറ്റ് ചില ആളുകൾക്കൊപ്പം ഇരുത്തി അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അതിനുവേണ്ടി കസ്റ്റഡി നീട്ടിക്കിട്ടണമെന്ന് എൻഫോഴ്സ്മെന്റ് ചൂണ്ടിക്കാണിച്ചു. അതുപോലെ തന്നെ ഈ കേസിൽ പ്രധാനപ്പെട്ട രേഖകൾ അതുപോലെ തന്നെ തെളിവുകളെല്ലാം ഡിജിറ്റലായാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഡിജിറ്റൽ ഡിവൈസുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ കയ്യിലുണ്ട്. ആ ഡിജിറ്റൽ ഡിവൈസുകളുടെ പാസ്വേഡ് ഇതുവരെ നൽകാൻ അരവിന്ദ് കെജ്രിവാൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാൾ ഈ പാസ്വേഡ് നൽകണം, അല്ലെങ്കിൽ മറ്റ് വഴികൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഡിവൈസുകളിലേക്കുള്ള ആക്സസ് അന്വേഷണ ഏജൻസി ഉറപ്പാക്കും. അങ്ങനെ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിന് കെജ്രിവാളിന്റെ കസ്റ്റഡി അനിവാര്യമാണ് എന്ന വാദം കോടതി കൂടി അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ BRS നേതാവ് കെ കവിതയെയും 10 ദിവസത്തോളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം പിന്നീട് കസ്റ്റഡി നീട്ടി നൽകേണ്ടതില്ല എന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് കവിതയെ അയക്കാം എന്നുള്ള നിലപാടായിരുന്നു അന്വേഷണ ഏജൻസി കൈക്കൊണ്ടത്. സമാനമായ രീതിയിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലും ഏകദേശം 9 ദിവസത്തെ കസ്റ്റഡി ഇപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുന്നു. ഇതിൽ ആദ്യത്തെ 6 ദിവസത്തെ കസ്റ്റഡി ഉണ്ടായ ഘട്ടത്തിൽ ആദ്യത്തെ 6 ദിവസം അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു അന്വേഷണ ഏജൻസി നടത്തിയത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ ഒരു തരത്തിലും അരവിന്ദ് കെജ്രിവാൾ സഹകരിച്ചില്ല എന്നതായിരുന്നു ഇഡി കോടതിയിൽ ആരോപണമായി ഉന്നയിച്ചത്. പല ചോദ്യങ്ങൾക്കും ബോധപൂർവമായി അരവിന്ദ് കെജ്രിവാൾ മറുപടി നൽകിയില്ല. അത്തരത്തിൽ അന്വേഷണവുമായി നിസ്സഹകരിക്കുന്ന ഒരു നിലപാടാണ് അരവിന്ദ് കെജ്രിവാളിനുള്ളത് എന്നതായിരുന്നു ഇഡിയുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ കേസിൽ മറ്റൊരു നിർണായകമായ വാദം കോടതിയിൽ ഇഡി ഉന്നയിച്ചത് ഗോവയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളുമായി അവർക്കൊപ്പം ഇരുത്തി അദ്ദേഹത്തെ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായും അത് ഒരുപക്ഷെ ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനെ തന്നെയായിരിക്കാം. അങ്ങനെ ഈ കേസിന്റെ അന്വേഷണത്തിന് കുറെ കൂടി വിപുലീകരിക്കാനുള്ള നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ്. പഞ്ചാബിലെ ചില എക്സൈസ് ഉദ്യോഗസ്ഥരെ കൂടി കേസിന്റെ ഭാഗമായി വിളിച്ചു വരുത്തുമെന്ന് കോടതിയിൽ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം. ഇങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെതിരെ ശക്തമായ തെളിവുകളുണ്ട്, ആം ആദ്മി പാർട്ടിക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നുള്ള നിലപാട് ആവർത്തിക്കുകയാണ് അന്വേഷണ ഏജൻസി ഇന്ന് കോടതിയിൽ ചെയ്തത്. ആം ആദ്മി പാർട്ടിക്ക് 100 കോടിയോളം രൂപ സൌത്ത് ഗ്രൂപ്പിൽ നിന്ന് ഹവാല പണമായി ലഭിക്കുകയും അതിൽ ഒരു മേജർ ഷെയർ, ഒരു വലിയ പണവും ഗോവ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും വാദിച്ചത്. എന്നാൽ ആരോപണങ്ങളെയൊക്കെ തന്നെ കോടതിയിൽ ഇന്ന് അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് തള്ളിപ്പറയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹം തന്നെ കോടതിയിൽ പ്രത്യേക അനുമതി വാങ്ങി വാദങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം. അതിൽ എടുത്തു പറയേണ്ടത് BJPക്കെതിരായ ആരോപണം അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ്. അരവിന്ദോ ഫാർമയുടെ പി ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ 55 കോടി രൂപ നൽകിയത് തെളിഞ്ഞ കാര്യമാണ്. അത് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് കോടതിയിൽ ഉന്നയിക്കുന്ന സാഹചര്യം. അങ്ങനെ ഈ അഴിമതി നടന്നിട്ടുണ്ട്. പക്ഷേ ആ അഴിമതി നടത്തിയത് ആം ആദ്മി പാർട്ടിയോ താനോ അല്ല, പകരം അത് നടത്തിയത് BJPയാണ് എന്ന രീതിയിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ആരോപണം ഉന്നയിച്ചത്. ആ 55 കോടി രൂപ ശരത്ചന്ദ്ര റെഡ്ഡി BJPക്ക് നൽകിയതുമായി ബന്ധപ്പെട്ടും കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വാദം കെജ്രിവാൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു ശക്തമായി എതിർക്കുകയും ചെയ്തു. അദ്ദേഹം പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ മദ്യനയ അഴിമതിയും ഈ 55 കോടി രൂപയുടെ സംഭാവന നൽകിയതും തമ്മിൽ ബന്ധമില്ല എന്നുള്ള വാദമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന്റെ വാദത്തെ എതിർത്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാദം കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത് പല മൊഴികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ
കേസിലെ സാക്ഷികളെയും പ്രതികളെയും സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടാണ് എന്നതായിരുന്നു. അങ്ങനെയാണ് മന്ത്രിമാരിൽ നിന്നടക്കം പല കാര്യങ്ങളും മൊഴിയായി രേഖപ്പെടുത്തിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ അറസ്റ്റ് ചെയ്തത് എന്നാണ് കെജ്രിവാൾ ചൂണ്ടിക്കാണിച്ചത്. അതിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർത്തു. അത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയാണോ ഇങ്ങനെ മൊഴികൾ രേഖപ്പെടുത്തിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ അത് വിചാരണയിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ വിചാരണ ഘട്ടത്തിൽ മാത്രം പരിഗണിക്കേണ്ടുന്ന വാദങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏതായാലും ഏപ്രിൽ 1 വരെ ഇനി അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ തുടരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിന് വേണ്ടി ഒരു നിശ്ചിത സമയം അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി അനുമതി നൽകിയിരുന്നു. അത്തരത്തിലുള്ള വ്യവസ്ഥകൾ ഈ ഏപ്രിൽ 1 വരെ തുടരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റും അതുപോലെ തന്നെ കസ്റ്റഡിയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ആ കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഇന്നലെ കേസ് പരിഗണിച്ചെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വിശദമായ മറുപടി നൽകുന്നതിന് വേണ്ടി സമയം അനുവദിച്ചുകൊണ്ട് ഏപ്രിൽ 3 തീയതി വരെ കേസ് നീട്ടിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഏതായാലും ഏപ്രിൽ 1 തീയതി, ഏപ്രിൽ 3 തീയതി ഈ 2 തീയതികൾ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ തുടരും. ഇപ്പോൾ ദില്ലി റോസ് അവന്യൂ കോടതിയാണ് ഇ ഡി കസ്റ്റഡി കൂട്ടി നൽകിയിരിക്കുന്നത്. ഏപ്രിൽ 1 വരെ കെജ്രിവാളിനെ ഇ ഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. 4 ദിവസം കൂടി അധികമായി നൽകിയിരിക്കുകയാണ്. കസ്റ്റഡിയിൽ വേണമെന്ന ഇ ഡിയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. ദില്ലി റോസ് അവന്യൂ കോടതി പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവറേജയുടേതാണ് ഉത്തരവ്. ഇ ഡി കസ്റ്റഡിയെ കെജ്രിവാൾ എതിർക്കുകയും ചെയ്തിരുന്നില്ല. ഇ ഡിയുടെ നടപടിയുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് സഹകരിക്കാമെന്നുള്ള കാര്യങ്ങൾ കെജ്രിവാൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ ഹാജരായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് അറിയിക്കുമ്പോഴും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ ഉയർത്തി കാണിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അംഗീകരിക്കുന്നു എന്ന അർത്ഥമില്ല എന്ന് അരവിന്ദ് കെജ്രിവാളും അറിയിച്ചിരുന്നു. അദ്ദേഹത്തിന് മേൽ ചാർത്തപ്പെട്ട കുറ്റങ്ങളെല്ലാം തന്നെ കോടതിയിൽ ഉൾപ്പെടെ നിഷേധിക്കുന്ന ഒരു നിലപാടാണ് എന്തായാലും അരവിന്ദ് കെജ്രിവാൾ കോടതിയിലും നേരിട്ടെടുക്കുകയും ചെയ്തിട്ടുള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകനും ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ്, ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഏപ്രിൽ 1 വരെ ഇ ഡി ഇവിടെ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ അറസ്റ്റിലുണ്ട്. അവരുടെ മൊഴികളുമായി എല്ലാം തന്നെ കെജ്രിവാളിൻ്റെ മൊഴി ഒത്തുനോക്കേണ്ടതുണ്ട്. മാത്രമല്ല ചില നേതാക്കളുമായി, പ്രത്യേകിച്ച് ഈ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി അവിടേക്ക് ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചിരുന്ന പണം ആ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണമായി കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ ദില്ലി ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനും അന്ന് ഗോവയിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായിട്ടുള്ള അമിത് പാലേക്കറെ ഉൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവരുടെ മൊഴികൾ ഉൾപ്പെടെ അരവിന്ദ് കെജ്രിവാളിന്റെ മൊഴികളുമായി ചേരുന്നുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കണമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇ ഡിയുടെ കസ്റ്റഡിയിൽ കെജ്രിവാളിനെ കൂടുതൽ വിട്ടിരിക്കുന്നത്.